Assalamualaikum, it's me Shani. Welcome back to new video. Channel ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം നല്ല അടിപൊളി ടേസ്റ്റിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ആണ്. കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ബിരിയാണി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 4 തക്കാളി, 4 സവാള, 2 ചെറുനാരങ്ങ, 5 പച്ചമുളക്, 3 വെളുത്തുള്ളി, മീഡിയം സൈസിലുള്ള 1 ഇഞ്ചി, നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ എടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തൈര്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ഉണ്ട് കേട്ടോ. 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഈ പറയുന്നത്. ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ പൾസ് ബട്ടൺ ഉപയോഗിച്ചാണ് കേട്ടോ ചതച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1 വശം ഒന്ന് കുക്കായി വന്നാൽ നമുക്കിതിനെ തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ ഇതെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിലേക്ക് ഒരല്പം കൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്തെടുത്ത സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തതിൽ ഉപ്പ് ചേർത്തതാണ് കേട്ടോ. ഇതിലേക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം ഉടഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 ചെറുനാരങ്ങ കുരു കളഞ്ഞെടുത്തതിന് ശേഷം പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നങ്ങ് തിളച്ചു വന്നാൽ നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ്, പൊതീന കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയെടുക്കണം. ചെമ്മീൻ ഫ്രൈ ആക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ മസാല പൗഡറുകളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു മസാലയിലേക്ക് എക്സ്ട്രാ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്ന് കരുതി ടേസ്റ്റിന് ഒരു കുറവില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓയിലും കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് ആ മസ്താവിന് ആ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ കയമ്മാർ റൈസ് ഒന്ന് ഒരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി 1 പോട്ടെടുത്ത് അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കരാമ്പട്ട, കറാമ്പൂവ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കണം. ശേഷം അരി അളന്നെടുത്ത പാത്രത്തിന്റെ ഡബിൾ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കേട്ടോ. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം, കാരണം നമ്മൾ റൈസ് ചേർക്കുന്ന സമയത്ത് അതിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരല്പം കൂടി നിൽക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകിയെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ഇതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെക്കണം. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചമ്മന്തി കൂടെ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരല്പം ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിലേക്ക് ഒരല്പം വിനാഗിരി കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയെടുത്താൽ ചമ്മന്തി റെഡിയായി.
റൈസ് ഇടക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. റൈസിൽ ലെമൺ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് റൈസൊക്കെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ റൈസൊക്കെ വിട്ടിട്ട് തന്നെ നല്ല വൃത്തി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു പോട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഡാൽഡയോ ആർകെജിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരല്പം ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുമ്പോൾ വേണമെങ്കിൽ രണ്ട് ലെയറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ ലെയറായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം മിൽമ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ, ഓവറായിട്ടൊന്നും ചേർക്കണ്ട. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബിരിയാണി മസാല കൂടെ എല്ലാ വശത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ദമ്മാക്കിയെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ റൈസും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.